ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ടിൻഡോബ്രാസിന്റെ ഒരു പുതിയ ചലച്ചിത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ടിൻഡോബ്രാസിന്റെ മറ്റൊരു സിനിമ പാപ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങളെ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയുടെ പേരാണ് കലിക്കുല. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോകാം. ഈ ടിൻഡോബ്രാസ് സിനിമകളുടെ ആരാധകരുടെ മോസ്റ്റ് ഫേവറേറ്റ് സിനിമയാണ് കലിക്കുല. റോമൻ ചക്രവർത്തിയായ കാലിഗുലയുടെ കഥ പറഞ്ഞ ചിത്രം. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് അതിലെ സ്റ്റീമി സെക്സ് സീനുകളുടെ പേരിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിലുള്ള സിനിമ ആയിരുന്നില്ല ബ്രാസ് പ്ലാൻ ചെയ്തിരുന്നത്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രമുഖ മെൻസ് മാഗസീനായ പെന്താ ഹൗസ് മുതലാളിക്ക് ഒരു സിനിമ പിടിക്കാൻ നല്ലൊരു ബുദ്ധി തോന്നി. നടിമാരെ വേണേൽ പെന്താ ഹൗസ് പെറ്റ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നവർ കൂടെ ധാരാളമുണ്ട്. അവരെല്ലാം കുത്തിക്കേറ്റി പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ കുറച്ച് ഒരെണ്ണം പിടിക്കാൻ പ്ലാൻ ഇട്ടു. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെയും സംവിധായകനായി നമ്മുടെ ബ്രാസണ്ണനെയും വിളിച്ചു. പക്ഷെ സ്ക്രിപ്റ്റ് നമ്മുടെ ബ്രാസണ്ണനെ തീരെ ബോധിച്ചില്ല. പുള്ളി അത് അറഞ്ചം പുറഞ്ചം വെട്ടി ഒരു കിടിലൻ പൊളിറ്റിക്കൽ സറ്റൈൽ ഡ്രാമയാക്കി മാറ്റി. ഷൂട്ട് എങ്ങനെയൊക്കെയോ പൂർത്തിയാക്കിയപ്പോൾ പ്രൊഡ്യൂസർ മുട്ടൻ കലിപ്പ്. എഡിറ്റിംഗ് ടേബിളിന്റെ പരിസരത്തേക്കെങ്ങാനും വന്നാൽ പുളിക്കടയും പന്നി എന്ന് വളരെ മാന്യമായ ഭാഷയിൽ നമ്മുടെ ബ്രാസണ്ണനോട് പറഞ്ഞു. ഇത് കേട്ടതും ഷൂട്ട് ചെയ്തത് മുഴുവൻ പ്രൊഡ്യൂസറുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യ്, നമ്മളില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അണ്ണൻ പുറംതിരിഞ്ഞ് നടന്നു. പടം ഇറങ്ങി തിയേറ്ററിൽ കണ്ടവർ ഞെട്ടി. ടിൻഡോബ്രാസ് ആവട്ടെ, ശിവനെ ഇത് ഏത് ജില്ല എന്ന അവസ്ഥയിൽ. കാരണം പ്രൊഡ്യൂസർ അണ്ണൻ പണി പറ്റിച്ചു. പുള്ളിയുടെ പെന്താ ഹൗസ് വെത്തികളെ ഒക്കെ വെച്ച് പോൺ മൂവീസ് തോൽക്കുന്ന രീതിയിൽ ഹാർഡ് കോർ സെക്സ് സീനുകളൊക്കെ കുത്തി നിറച്ചാണ് അങ്ങേ അത് റിലീസ് ചെയ്തത്. കഷ്ടം തന്നെയാണ്, കണ്ടുനോക്ക്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതോടെ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടു. പല രാജ്യങ്ങളിലും ഈ ചിത്രത്തിന്റെ അൺകട്ട് വെർഷൻ നിരോധിച്ചു. ഇന്നും ഇതൊരു കൾട്ട് ക്ലാസിക്കായി ലോകം വാഴ്ത്തുമ്പോഴും ഇതിൽ ടിൻഡോബ്രാസ് പറയാൻ ആഗ്രഹിച്ചിരുന്ന രാഷ്ട്രീയം ഇന്നും സ്വീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ അൺകട്ട് വെർഷൻ തന്നെ കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം തീർച്ചയായും പറയുക. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്താം. പിന്നെ ഈ ഇതുപോലെയുള്ള സിനിമയാണെന്ന് വെച്ച് ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് ഈ അഡൽറ്റ് കണ്ടന്റുകൾ ഉള്ള സിനിമകൾ ഓസ്കാർ വരെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അവാർഡുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചിത്രങ്ങളിലും നല്ലൊരു കഥയോ നല്ലൊരു അഭിനയമോ ഒക്കെ ഉണ്ടാവാം. ഒരിക്കലും അതിൽ സെക്സിന്റെ ആധിക്യമുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒന്നൊന്നുമല്ല. തീർച്ചയായും കാണാൻ ശ്രമിക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതുപോലുള്ള ചിത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ